Hi friends, now in the video, we are going to make a grated cake in the recipe video. We are going to make a sugar and caramelize. We are going to make a cup of sugar and caramelize. Now we are going to make a medium flame. I will mix it in the middle. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചു വെക്കാം കേട്ടോ. ഇതിനായി ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ ട്ടോ ഞാൻ അളവ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നമ്മുടെ പട്ട പൊടിച്ചത് ട്ടോ സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം വിസ്ക് യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് ട്ടോ. അതുപോലെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ആ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ക്യാരറ്റും ഡേഴ്സൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് അളവിൽ ക്യാരറ്റൂടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/3 കപ്പ് നമ്മുടെ ക്യാഷു ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ ഒരു 1/4 കപ്പ് ഡേറ്റ്സും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഡേറ്റ്സിൻ്റെ പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് ഇതിന് എക്സ്ട്രാ ഞുറുക്കാനൊന്നുമില്ല. അതേപോലെ ഞുറുക്ക് മേടിച്ച് തന്നെ അതുപോലെ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിക്കുമ്പം അതെല്ലാം കൂടെ താഴെ പോയി അടിയാണ്ട് എന്നും ഈവനായിട്ട് എല്ലായിടത്തും നിന്ന് കിട്ടാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഒന്ന് ഇച്ചിരി മൈദയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 910 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പൊന്നും ഇത് അതായത് നമ്മുടെ പ്ലം കേക്ക് പോലെ തന്നെ ക്യാരറ്റേഴ്സ് കേക്കൊന്നും ഞാൻ ഇതുവരെ സെയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ഇപ്രാവശ്യം വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇതുവരെ എനിക്ക് ഇവിടെ അങ്ങനെ ഓർഡർ കിട്ടിയിട്ടൊന്നുമില്ല, ആരും ചോദിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചുകൂടെ കാണിക്കാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഞങ്ങളിത് സിറ്റൗട്ടിൽ നിന്നോട്ട് മുറിക്കുന്ന നമുക്കവിടെ കറണ്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മുറ്റത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് ഏകദേശം നമ്മുടെ കേക്ക് അപ്പം തന്നെ പകുതി ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റാണ്. നല്ല ഈവനായിട്ട് എല്ലായിടത്തും നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ താഴെ പോയി അടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം കേട്ടോ.